നമസ്കാരം. പി എസ് സി ഓൺലൈൻ ഓഡിയോ ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സംസ്ഥാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എൽ ഡി ക്ലർക്ക് എക്സാമിനെ മുൻനിർത്തിയുള്ള ക്ലാസ്സുകളായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യമായിട്ട് തന്നെ നമ്മൾ കടന്നു പോകുന്ന വിഭാഗമാണ് സംസ്ഥാനങ്ങൾ. അതിൽ നിന്ന് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഈ ക്ലാസ് കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. ഇനി നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നത് 1950 ജനുവരി 26. ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നത് 1950 ജനുവരി 26. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ. ലക്നൗ ആണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം. ഉത്തർപ്രദേശിൻ്റെ ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് അലഹാബാദിലാണ്. ഉത്തർപ്രദേശിൻ്റെ ഹൈക്കോടതി അലഹാബാദിലാണ്. അലഹാബാദ് ഹൈക്കോടതിയുടെ പ്രത്യേകതയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹാബാദ് ഹൈക്കോടതി. അപ്പോൾ നമ്മൾ പ്രധാന മൂന്ന് പോയിൻറ്റുകളാണ് പഠിച്ചത്. ഒന്ന്, നിലവിൽ വരുന്നത് 1950 ജനുവരി 26. പിന്നെ തലസ്ഥാനം പഠിച്ചു, ലക്നൗ ആണ് തലസ്ഥാനം. ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് അലഹാബാദാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജഡ്ജിമാരുള്ള ഹൈക്കോടതിയാണ് അലഹാബാദ് ഹൈക്കോടതി. അടുത്തത്, ഉത്തർപ്രദേശിലെ പ്രധാന ഭാഷകളാണ് ഹിന്ദി, ഉറുദു. ഹിന്ദി, ഉറുദു എന്നിവയാണ് ഉത്തർപ്രദേശിലെ പ്രധാന ഭാഷകൾ. പ്രധാന നൃത്തരൂപം കഥക്. ഉത്തർപ്രദേശിൻ്റെ തനത് കലാരൂപം എന്നറിയപ്പെടുന്നതും കഥക്കാണ്. ഒപ്പം തന്നെ കാജ്രി, കാരൻ, നൗട്ടങ്കി, കുമയൂൺ, ചപ്പേലി എന്നിവയെല്ലാം ഉത്തർപ്രദേശിലെ പ്രധാന നൃത്തരൂപങ്ങളാണ്. നൃത്തരൂപം, ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട നൃത്തരൂപം ചോദിക്കുകയാണെങ്കിൽ കഥക്കാണ്. ഉത്തർപ്രദേശിൻ്റെ തനത് കലാരൂപമാണ് കഥക്ക്. അതുപോലെ ഒപ്പം പഠിച്ചിരിക്കേണ്ട മറ്റ് കലാരൂപങ്ങളാണ് കജ്രി, കാരൻ, നൗട്ടാങ്കി, കുമയൂൺ, ചപ്പേലി എന്നിവ. ഉത്തർപ്രദേശിൻ്റെ പ്രധാന ആഘോഷമാണ് രാംലീല. ഉത്തർപ്രദേശിലെ പ്രധാന നദികളാണ് യമുന, ഗംഗ. അപ്പോൾ ഉത്തർപ്രദേശിൻ്റെ പ്രധാന ആഘോഷം രാംലീലയാണ്, അതുപോലെ നദികൾ യമുന, ഗംഗ എന്നിവയാണ്. അപ്പോൾ നമ്മൾ പ്രധാന ഭാഷ പഠിച്ചു, ഹിന്ദി, ഉറുദു. അതുപോലെ നൃത്തരൂപങ്ങൾ പഠിച്ചു, കഥക്ക്, കാജ്രി, കാരൻ, നൗട്ടങ്കി, കുമയൂൺ, ചപ്പേലി എന്നിവ. ഒപ്പം ആഘോഷം പഠിച്ചു, രാംലീലയാണ് അവിടുത്തെ ആഘോഷം. അതുപോലെ യമുന, ഗംഗ എന്നിവയാണ് ഉത്തർപ്രദേശിലെ പ്രധാന നദികൾ. ഇനി അടുത്തതായി കറണ്ട് വിഭാഗത്തിൽ വരുന്ന ഒന്നാണ് ഉത്തർപ്രദേശിൻ്റെ സി എം. യോഗി ആദിത്യനാഥാണ് ഉത്തർപ്രദേശിൻ്റെ സി എം. ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ സി എം ആണ് യോഗി ആദിത്യനാഥ്. അതുപോലെ അതിനൊപ്പം പഠിച്ചിരിക്കുക ഗവർണർ. ആനന്ദീബൻ പട്ടേലാണ് ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ. ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ ഗവർണറിൻ്റെ പേരാണ് ആനന്ദീബൻ പട്ടേൽ. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ സി എമ്മും ആനന്ദീബൻ പട്ടേൽ ഉത്തർപ്രദേശിൻ്റെ ഇപ്പോഴത്തെ ഗവർണറുമാണ്. പണ്ടുകാലത്ത് യുണൈറ്റഡ് പ്രൊവിൻസ് എന്നറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് രൂപീകൃതമായ സമയത്ത് അറിയപ്പെട്ടിരുന്ന പേരാണ് യുണൈറ്റഡ് പ്രൊവിൻസ്. യുണൈറ്റഡ് പ്രൊവിൻസ് നിലവിൽ വന്ന വർഷമാണ് 1937 ഏപ്രിൽ 1. 1937 ഏപ്രിൽ 1 യുണൈറ്റഡ് പ്രൊവിൻസ് നിലവിൽ വന്നത്. പിന്നീട് 1950 അത് ഉത്തർപ്രദേശ് എന്നാക്കി പുനർനാമകരണം ചെയ്തു. 1950 അത് ഉത്തർപ്രദേശ് എന്നാക്കി പുനർനാമകരണം ചെയ്തു. അതുപോലെ പ്രാചീന കാലത്ത് ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യാവർത്തം എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. പ്രാചീനകാലത്ത് ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യാവർത്തം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് അറിയപ്പെട്ടിരുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്ന് അറിയപ്പെടുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് ഉത്തർപ്രദേശാണ്. അപ്പോൾ ഉത്തർപ്രദേശിനെ വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ, അതുപോലെ ഉത്തർപ്രദേശ് അറിയപ്പെടുന്ന പേരുകളാണ് നമ്മൾ പഠിച്ചത്. ഉത്തർപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ അറിയപ്പെട്ടിരുന്നത് യുണൈറ്റഡ് പ്രൊവിൻസ് എന്നായിരുന്നു. പിന്നീട് അത് 1950 ഉത്തർപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്തു. അതുപോലെ ഉത്തർപ്രദേശ് അറിയപ്പെട്ടിരുന്ന പേരുകളാണ് ബ്രഹ്മർഷി ദേശം, മധ്യദേശം, ആര്യവർത്തം എന്നിങ്ങനെ. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇനി നമ്മൾ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതലുള്ള സംഭവങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ്.
ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിലും അതും ഉത്തർപ്രദേശാണ്. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. അപ്പോൾ നമ്മൾ മൂന്ന് പോയിന്റ് പഠിച്ചു. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പട്ടിക ജാതിക്കാർ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഓർത്തിരിക്കുക, പട്ടികജാതിക്കാരാണ്, എന്നാൽ പട്ടിക വർഗ്ഗക്കാർ ചോദിക്കുകയാണെങ്കിൽ അത് മധ്യപ്രദേശാണ്. തമ്മിൽ മാറിപ്പോകരുത്. ഉത്തർപ്രദേശാണെങ്കിൽ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ, അതിന് കോഡായിട്ട് ഓർത്തിരിക്കുക, ഉത്തരജാതി മധ്യവർഗം. അപ്പോൾ ഉത്തർപ്രദേശിലെ ജാതിക്കാരും മധ്യപ്രദേശിലെ വർഗ്ഗക്കാരുമാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രിമാരെ സംഭാവന ചെയ്ത സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇനി ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതും ഉത്തർപ്രദേശാണ്. എട്ട് സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് എട്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഒപ്പം തന്നെ ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യം ചോദിക്കുകയാണെങ്കിൽ നേപ്പാളാണ്. ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യമാണ് നേപ്പാൾ. അതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതും ഉത്തർപ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എട്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. അതുപോലെ ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു രാജ്യമാണ് നേപ്പാൾ. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദേശീയ സ്മാരകങ്ങളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അതും ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കന്നുകാലികളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ചെറുകിട യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ കന്നുകാലികൾ ഏറ്റവും കൂടുതൽ, ചെറുകിട വ്യവസായിക യൂണിറ്റുകൾ ഏറ്റവും കൂടുതൽ, അതുപോലെ ഏറ്റവും കൂടുതൽ വില്ലേജുകളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ഒപ്പം തന്നെ ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ ലോക്സഭ രാജ്യസഭ സീറ്റുകളുള്ള സംസ്ഥാനവും ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ലോക്സഭ രാജ്യസഭ സീറ്റുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ വർത്തമാന പത്രങ്ങൾ പുറത്തിറക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഗ്രാമനിവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ആണ് ഉത്തർപ്രദേശ്. ഗ്രാമനിവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ ജനസംഖ്യ, അതുപോലെ വില്ലേജ്, അതുപോലെ ഗ്രാമനിവാസികൾ, ലോക്സഭ രാജ്യസഭ സീറ്റുകൾ, ഇവയൊക്കെ കൂടുതൽ ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശാണ്. ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ദേശീയപാത ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുവും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുവും ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വസിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ജനസംഖ്യ കൂടുതലായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വസിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ദേശീയപാതകൾ ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ ഭക്ഷ്യധാന്യങ്ങളും എണ്ണക്കുരുവും ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ വസിക്കുന്നത്, ഏറ്റവും കൂടുതൽ വസിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനം ചോദിച്ചിട്ടുള്ള PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും വലിയ പോലീസ് സേനയുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും അധികം നദികൾ ഒഴുകുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഏറ്റവും അധികം നദികൾ ഒഴുകുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതുപോലെ ഉത്തർപ്രദേശിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വിളകളാണ് ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവ. ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അപ്പോൾ ഏറ്റവും അധികം പോലീസ് സേനയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും അധികം നദികൾ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ ഗോതമ്പ്, കരിമ്പ്, ബാർലി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കൂടിയാണ് ഉത്തർപ്രദേശ്.
ഒപ്പം തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയായ ഗംഗാ നദി ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്താണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന സ്ഥലത്തിലാണ്. ഇതിൻ്റെ മാസം, വർഷം, തീയതി ഇവ പ്രത്യേകം ഓർത്തിരിക്കുക. 1857 മെയ് 10. അതുപോലെ ബാബറി മസ്ജിദ് സംഭവവുമായി ബന്ധപ്പെട്ട അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ബാബറി മസ്ജിദ് സംഭവവുമായി ബന്ധപ്പെട്ട അയോധ്യ സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. അപ്പോൾ നമ്മൾ ചരിത്രപരമായി മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. 1922 ചൗരി ചൗര സംഭവം നടന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. 1857 ഒന്നാം സ്വാതന്ത്ര്യം പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അതുപോലെ ബാബറി മസ്ജിദ് സംഭവവുമായി ബന്ധപ്പെട്ട് അയോധ്യ സ്ഥിതി ചെയ്യുന്നതും ഉത്തർപ്രദേശിലാണ്. ഇനി നമുക്ക് ഉത്തർപ്രദേശിൽ ആദ്യമായിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയിലും ലോകത്തിലുമൊക്കെ ആദ്യമായിട്ട് നിലവിൽ വന്ന ഉത്തർപ്രദേശിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും മറ്റ് വസ്തുതകളും നോക്കാം. ലോകത്തിലാദ്യമായി വികലാംഗർക്കുള്ള സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ലോകത്തിൽ ആദ്യമായി വികലാംഗർക്കുള്ള സർവകലാശാല നിലവിൽ വന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലാദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 1994 DPEP പദ്ധതി ആദ്യമായിട്ട് ഉത്തർപ്രദേശിൽ നിലവിൽ വന്നത്. ഒപ്പം തന്നെ ഇന്ത്യയിലാദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന സ്ഥലമാണ് മൊറാദാബാദ്, 1975. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു ഏറ്റവും കൂടുതൽ റീജിയണൽ റൂറൽ ബാങ്കുള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ്. അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കുക ഇന്ത്യയിൽ ആദ്യമായിട്ട് റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന സ്ഥലം അത് മൊറാദാബാദാണ്. വന്ന വർഷമാണ് 1975. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ലോകത്ത് ആദ്യമായിട്ട് വികലാംഗർക്കുള്ള സർവകലാശാല നിലവിൽ വന്ന സംസ്ഥാനം. അതുപോലെ ഇന്ത്യയിലാദ്യമായി DPEP വിദ്യാഭ്യാസ പദ്ധതി 1994 ആദ്യമായിട്ട് ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. അതുപോലെ ഇന്ത്യയിൽ ആദ്യമായി റീജിയണൽ റൂറൽ ബാങ്ക് നിലവിൽ വന്ന സ്ഥലം മൊറാദാബാദാണ്, 1975. ഇന്ത്യയിലെ ആദ്യമായി STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങളാണ് കാൺപൂർ മുതൽ ലക്നൗ വരെ. കാൺപൂർ, ലക്നൗ എന്നിവയാണ് ഇന്ത്യയിലാദ്യമായി STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങൾ. ഏഷ്യയിലെ ആദ്യ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലക്നൗവിലാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലക്നൗ. ഇന്ത്യയിലാദ്യമായി എയർമെയിൽ സംവിധാനം നിലവിൽ വന്നത് അലഹാബാദാണ്. ഇന്ത്യയിൽ ആദ്യമായി എയർമെയിൽ സംവിധാനം നിലവിൽ വന്നത് അലഹാബാദാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി STD സംവിധാനത്തിലൂടെ ബന്ധപ്പെടുത്തിയ നഗരങ്ങളാണ് കാൺപൂർ, ലക്നൗ. അതുപോലെ ഏഷ്യയിലെ ആദ്യ DNA ബാങ്ക് സ്ഥാപിച്ചിരിക്കുന്നത് ലക്നൗവിലാണ്. അതുപോലെ ഇന്ത്യയിലാദ്യമായി എയർമെയിൽ സംവിധാനം നിലവിൽ വന്ന സ്ഥലമാണ് അലഹാബാദ്. ഇനി ഉത്തർപ്രദേശിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഗോവിന്ദ് വല്ലഭ് പന്ത്. ഉത്തർപ്രദേശിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് ഗോവിന്ദ് വല്ലഭ് പന്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാല ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർഷിക സർവകലാശാലയായ ഗോവിന്ദ് വല്ലഭ് പന്ത് കാർഷിക സർവകലാശാല. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ഉത്തർപ്രദേശിലാണ് വന്നത്. പേര് സുജേത കൃപലാനി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് സുജേത കൃപലാനി. ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു സുജേത കൃപലാനി. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ നിലവിൽ വന്നതും ഉത്തർപ്രദേശിലാണ്. സരോജിനി നായിഡുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ സരോജിനി നായിഡു ഗവർണറായി വന്നുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റാണ്. വിജയലക്ഷ്മി പണ്ഡിറ്റാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി. അതും ഉത്തർപ്രദേശുകാരിയാണ്. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ മുഖ്യമന്ത്രി ആദ്യമായിട്ട് അധികാരമേറ്റത് ഉത്തർപ്രദേശിലാണ്. ആദ്യത്തെ ദളിത് വനിതാ മുഖ്യമന്ത്രിയാണ് മായാവതി. ഇന്ത്യയിലെ ആദ്യത്തെ ദളിത് വനിതാ മുഖ്യമന്ത്രിയാണ് മായാവതി. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിത കൂടിയാണ് മായാവതി. ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം മുഖ്യമന്ത്രിയായ വനിതയാണ് മായാവതി.
ഇത്രയുമാണ് നമ്മൾ ഉത്തർപ്രദേശിൻ്റെ ഇൻട്രോ ആയിട്ട് വായിച്ചത്. ഇനി നമ്മൾ ഉത്തർപ്രദേശിലെ ഒരു സ്ഥലങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാന നഗരമായ ലക്നൌവിനെ കുറിച്ചാണ്. ലക്നൗ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഗോമതി. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. അപ്പോൾ ലക്നൗ ആണ് ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനം. ലക്നൗ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഗോമതി. സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. ഇനി മൂന്ന് പ്രധാന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്നൌവിലാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പോയിൻറ്റും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. നാഷണൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇതിനോടൊപ്പം പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലക്നൌവിൽ സ്ഥിതി ചെയ്യുന്നത്. നാഷണൽ ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെങ്കിൽ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. അപ്പോൾ മൂന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്നൗ, നാഷണൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ലക്നൗ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഷുഗർ കെയിൻ റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് ലക്നൗ. അതുപോലെ ലക്നൌവിലെ പ്രധാനപ്പെട്ട വിമാനത്താവളമാണ് ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം. ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. അതുപോലെ 1916 INC സമ്മേളനം നടന്ന സ്ഥലമാണ് ലക്നൗ. 1916 ലക്നൗ സമ്മേളനമാണ് മിതവാദികളുടെയും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനം. അതുപോലെ ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച സമ്മേളനം. അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തമ്മിൽ സമ്മേളിച്ച സമ്മേളനമാണ് ലക്നൗ സമ്മേളനം. അതുപോലെ ജവഹർലാൽ നെഹ്റു നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ലക്നൗ. ജവഹർലാൽ നെഹ്റുവിൻ്റെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലം ലക്നൗ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റിൻ്റെ ആസ്ഥാനം ലക്നൗ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ലക്നൌവിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ ചൗധരി ചരൺ സിംഗ് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലക്നൌവിലാണ്. 1916 INC ലക്നൗ സമ്മേളനം നടന്നത് അവിടെയാണ്. അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം പ്രസിദ്ധീകരിച്ച സ്ഥലമാണ് ലക്നൗ. അതുപോലെ അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്. സ്ഥിതി ചെയ്യുന്നതും ലക്നൌവിലാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനമാണ് കാൺപൂർ. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാൺപൂർ. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കാൺപൂർ. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. അപ്പോൾ കാൺപൂരിൻ്റെ വിശേഷണങ്ങളാണ്. ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമാണ് കാൺപൂർ. ഉത്തർപ്രദേശിൻ്റെ സാമ്പത്തിക വ്യവസായിക തലസ്ഥാനമാണ് കാൺപൂർ. ഉത്തരേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കാൺപൂരാണ്. ഇന്ത്യയുടെ തുകൽ സിറ്റി എന്ന് അറിയപ്പെടുന്നതും കാൺപൂരാണ്. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലമാണ് കാൺപൂർ. 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലമാണ് കാൺപൂർ. കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്റ്റേഡിയമാണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം. കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്റ്റേഡിയമാണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം. അപ്പോൾ 1928 കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സ്ഥലം കാൺപൂരാണ്. അതുപോലെ കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന
സ്റ്റേഡിയമാണ് ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം. ഗ്രീൻ പാർക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കാൺപൂരാണ്. അതുപോലെ ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. അതുപോലെ ഉത്തർപ്രദേശിലെ സ്ഫടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കാൺപൂരാണ്. ഉത്തർപ്രദേശിലെ സ്ഫടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂരാണ്. അപ്പോൾ കാൺപൂരിനെ കുറിച്ച്, കാൺപൂരിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് നമ്മൾ വായിച്ചത്. ദേശീയ പഞ്ചസാര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൾസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. യു പിയിലെ സ്ഫടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാൺപൂർ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കാൺപൂരിനെ കുറിച്ച് പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് വാരണാസി, അലഹാബാദ്, അതുപോലെ തന്നെ ആഗ്ര, സാരനാഥ് എന്നിവയ്ക്കും, പിന്നെ ഉത്തർപ്രദേശിലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, ടൈഗർ റിസർവ് എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. എന്നാൽ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും തുടർന്ന് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതിന് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.